സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമാകുമ്പോൾ ഈ വാർത്ത ഇതിലെ വിശകലന രീതികളും അതോടൊപ്പം വിവരങ്ങളും ഇതോടൊപ്പം ചേർത്തിട്ടുള്ള ഓഡിയോ ക്ലിപ്പും സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതോടൊപ്പം DGP പരാതിയുടെയും തെളിവുകളുടെയും രീതിയിൽ അന്വേഷണത്തിന് സമർപ്പിക്കുകയാണ്. കൃത്യമായി അവരുടെ ഇടങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിക്കുന്ന വാർത്ത ഇടം തന്നെയാണ് ഈ വാർത്തയിൽ വരുന്ന ഓഡിയോ ക്ലിപ്പുകളും ഈ വാർത്തയിലെ സന്ദർഭങ്ങളും വിശകലനവും വിവരങ്ങളും. ഇതിനടിസ്ഥാനമാകുന്നത് വയനാട് കേന്ദ്രീകരിച്ചും മറ്റുമുള്ള കേരളത്തിന്റെ വന അതിർത്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങളെക്കുറിച്ച് വയനാട് കേന്ദ്രീകരിച്ച് ആ പ്രദേശത്തേക്ക് ഉള്ള ആൾക്കാരുമായി, അതോടൊപ്പം മാധ്യമ പ്രവർത്തകരുമായി, അവിടെ നടക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുമായി, അതോടൊപ്പം സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമായി, ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സംശയമാണ് ഈ വാർത്ത. അതിലെ സന്ദർഭമാണ്, വിശകലനമാണ്, വിവരമാണ് ഈ വാർത്ത. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സംശയം ജനിപ്പിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പും. ഈ ഓഡിയോ ക്ലിപ്പിൽ ഉൾപ്പെട്ടവരാരാണ് എന്ന് വ്യക്തമായി അറിയാം. അവരുടെ പേരും മുഴുവൻ വിലാസവും സഹിതം ഈ പരാതിയോടൊപ്പം ചേർക്കും. അന്വേഷിക്കണം. ഈ കെടുകാര്യസ്ഥതയ്ക്കും കൊള്ളയ്ക്കും ഭീതിക്കുമെതിരെ ഈ ശക്തികൾക്ക് പങ്കുണ്ടെങ്കിൽ മാത്രം അന്വേഷിച്ച് നടപടിയെടുക്കുക. ആ അന്വേഷണം നടന്ന് ഇവർ കുറ്റവിമുക്തരാകുകയാണെങ്കിൽ, ഇവർ കുറ്റവിമുക്തരാണ് എന്ന വാർത്തയും ഇതേപോലെ പ്രാധാന്യത്തോടെ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും. വയനാട് ഉൾപ്പെടെയുള്ള വനാതിർത്തികളിൽ പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങൾ, അവിടുത്തെ ജനങ്ങൾ പറയുന്നു, ഭീതിയാണ് ഞങ്ങൾക്ക് ഈ ശ്മശാനങ്ങളെ കുറിച്ച്. കാനനപാത അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ശ്മശാനത്തിനോട് ഓരം ചേർന്ന് വേണം ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് സഞ്ചരിക്കാൻ. അവിടെ രാത്രിയിലെത്തുന്ന ശവങ്ങൾ, അവിടെ രാത്രിയിൽ ദഹിപ്പിക്കാനെത്തുന്ന ശവങ്ങൾ, അവിടെ കൂടുന്ന ആൾക്കാർ, ഇവരെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് അജ്ഞരാണവർ, ഭീതിയാണവർ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭയപ്പാടോടെയാണ് ഈ വനാതിർത്തിയിലെ ഗ്രാമങ്ങളിലുള്ളവർ ജീവിക്കുന്നത്. സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയില്ല. കാരണം ശവം കത്തുന്നതിന്റെയും അതോടൊപ്പം അഴുകി ജീർണിച്ച ശവത്തിന്റെ സ്മെല്ല്, ദുർഗന്ധം വായുവിൽ എപ്പോഴും നിലനിൽക്കുകയാണ്. ആ വായു ശ്വസിച്ചാണ് തങ്ങൾ കഴിയുന്നത്, തങ്ങളുടെ കുട്ടികൾ കഴിയുന്നത്. ഈ ശ്മശാനങ്ങൾക്ക് കണക്കുണ്ടോ? ഈ ശ്മശാനങ്ങൾ ആരുടേതാണ്? ഈ ശ്മശാനങ്ങൾ ദഹിപ്പിക്കുന്ന ജഡങ്ങളെക്കുറിച്ച്, മൃതദേഹങ്ങളെക്കുറിച്ച് കണക്കുണ്ടോ? ഇവർ പഞ്ചായത്തുമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്? ആർക്കും അറിയില്ല. അവിടുത്തെ ജില്ലാ ഭരണകൂടത്തോട് നാട്ടുകാർ ബന്ധപ്പെട്ടു, അവിടുത്തെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ബന്ധപ്പെടുന്നു. ആർക്കും അറിയില്ല. ഈ അന്വേഷണത്തിന് ഒടുവിലാണ് ഞങ്ങൾക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കിട്ടുന്നത്. ഈ ഓഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്ന ഒരാൾ ഒരു മാധ്യമ സ്ഥാപനവുമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മറ്റൊരാൾ KP യോഹന്നാൻ ടീമിന്റെ ഇടനിലക്കാരനാണ്. അതായത് ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി. ബിലീവേഴ്സ് ചർച്ചിന് ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആ മെഡിക്കൽ കോളേജിലേക്ക് ഈ സംസാരിക്കാൻ വേണ്ടി അടക്കം ക്ഷണിക്കുന്ന സംഭാഷണ ശകലങ്ങളുമാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമാക്കുന്നത്. ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം DGP മുഖ്യമന്ത്രിക്കും സമർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വാർത്തയോട് ചേർത്തുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വയനാട് അടക്കമുള്ള വനാതിർത്തികളിൽ അവിടുത്തെ ഗ്രാമവാസികൾക്കും ഗോത്രവിഭാഗത്തിലെ ജനജീവിതങ്ങൾക്കും സ്വസ്ഥമായി ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ജീർണിക്കുന്ന ശവത്തിന്റെ ദുർഗന്ധം പേറുന്ന അന്തരീക്ഷം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? അവിടേക്ക് രാത്രികാലത്ത് എത്തുന്ന ശവങ്ങൾ ആരുടെ കെയർ ഓഫിലാണ് എത്തുന്നത്? രാത്രികാലത്ത് ഈ ശ്മശാനങ്ങളിൽ എത്തുന്ന, അവിടെ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ഇത് ജില്ലാ ഭരണകൂടം അറിയുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അറിയുന്നുണ്ടോ? അതാത് ഇടങ്ങളിലെ വ്യക്തികൾ അറിയുന്നുണ്ടോ? ആൾക്കാർ പറയുന്നു അറിയില്ല എന്ന്. അപ്പോൾ അവിടേക്ക് ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരന്റെ സംഭാഷണ ശകലം എന്തുകൊണ്ട് വരുന്നു? അവിടേക്ക് ഉയരുന്ന ആരോപണം, അവയവ കച്ചവടം ഒന്ന്, അതോടൊപ്പം തന്നെ അനാഥ മൃതദേഹങ്ങളെ രേഖകളില്ലാത്ത വിധം ദഹിപ്പിച്ചു മാറ്റുക, ആ അനാഥ മൃതദേഹങ്ങൾ വാങ്ങിയെടുക്കുക അന്യസംസ്ഥാനത്തു നിന്ന് മൃതദേഹങ്ങൾ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് വാങ്ങിയെടുക്കുന്നു, തെരുവുകളിൽ കാണുന്ന അനാഥ ശവങ്ങളെ ആരുമറിയാതെ എടുത്തുകൊണ്ടു പോകുന്നു, അതിനുശേഷം
അവിടത്തെ അതിനെ അംഗവൈകല്യം സംഭവിക്കുന്നു. അതായത് അവയവങ്ങൾ എടുക്കുന്നു. പരീക്ഷണത്തിനാകട്ടെ എന്തുമാകട്ടെ വിൽപ്പനയ്ക്കാകട്ടെ അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്, അന്വേഷിക്കണമെന്നാണ് ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ ജനങ്ങൾക്കൊപ്പം ചേർന്നു നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകനും നടത്തുന്നവർ ആവശ്യപ്പെടുന്നത് അന്വേഷിക്കണം, അന്വേഷിച്ച് സത്യസന്ധത കൊണ്ടുവരണം. ഇത്തരത്തിലുള്ള അനാഥ ശവങ്ങളാണോ ഈ വനാതിർത്തിയിൽ വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വനാതിർത്തിയിലേക്ക് എത്തുന്ന ശവങ്ങൾ, അവയുടെ അവയ്ക്ക് ഓപ്പറേഷൻ നടത്താറുണ്ടോ, അതിന്റെ അവയവങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട, ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരന്റെ ഈ സംഭാഷണം. ആ സംഭാഷണം ആദ്യം പ്രേക്ഷകർ കേൾക്കുക, അതിനുശേഷം വിശകലനങ്ങളും അതിന്റെ വിവരണങ്ങളിലേക്കും വരാം. ആ സംഭാഷണ ശകലത്തിലേക്ക്. പിന്നെ എവിടെ ഉണ്ട്, ഓഫീസിലാണോ വീട്ടിൽ പോയോ? ഞാൻ വിളിച്ചത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. ഇന്ന് വന്നപ്പോ നിങ്ങള് ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ സഭയ്ക്കെതിരെ ഭയങ്കര വാർത്തകളൊക്കെ ചെയ്തേക്കുന്നതാണ്. നല്ല ഡയറക്റ്റ് ചീഫ് എടുത്ത് വഴിയുന്ന ചീഫ് എടുത്ത് വഴിയാണ്, നമ്മൾ വഴി ചെയ്യുന്നതല്ല. നമ്മൾ വഴി ചെയ്യുന്നതൊക്കെയാണ് നിങ്ങൾ അറിയത്തില്ലേ, ഡയറക്റ്റ് അവർ വഴി വരുന്നതൊന്നും നമുക്ക് എല്ലാം ഒന്നും കൈവെക്കാൻ പറ്റത്തില്ല. മാത്രമല്ല അത് വേറൊരു ഒരു എന്നെ കോഴിക്കോടുകാരൻ ഒരു വിഷയമുണ്ട്, നമ്മളുടെ ഒരു പണ്ട് മുതലേ ഉള്ള അയാൾ കൊണ്ടുവന്ന വാർത്തയാണ്. ഞാനിപ്പം വിളിച്ച് തിരക്കിത്തിരിക്കുക, 5 സെന്റേ ഉള്ളൂ സഭയ്ക്ക്, അത്രേയുള്ളൂ. SNDP വരെ അതിനകത്തുണ്ട്, SNDP ഉണ്ട്, പിന്നെ മറ്റേ അസംബ്ലീസ് ഓഫ് ഗോഡ് ഉണ്ട്, ഒത്തിരി ഉണ്ട്, ഒത്തിരി പേരുണ്ട്. അതിനകത്ത് ഇദ്ദേഹത്തിന്റെ പേര് വെച്ചാണ് ഈ ലോകായുക്ത കേസ് പോയിരിക്കുന്നത്, അതേ ഉള്ളൂ. തിരുവള്ളി അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയപ്പെടുന്നവരുടെ പേരിലല്ലേ കേസ് കൊടുക്കത്തുള്ളൂ. ഞാനും ഇപ്പം കൂട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടിയുടെ പോയി കൊടുക്കുമ്പോ നമ്മുടെ പേര് കൊടുത്താൽ നമ്മൾ ഇത്രയ്ക്ക് ഇത്രയുള്ള അറിയപ്പെടുന്ന ഒരാളെ നമ്മൾ കേസ് കൊടുക്കും. ഇതിൽ പറയുന്നത് നോക്കൂ, ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ടും അനധികൃത ശ്മശാനങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള വാർത്തകൾക്ക് അനുബന്ധമായിട്ടാണ് ഈ സംഭാഷണം എന്നാണ് ഞങ്ങൾക്ക് ഈ സംഭാഷണം അതിൽ വാർത്തയുണ്ട് എന്ന് പറഞ്ഞ് നൽകിയ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളും അന്വേഷിച്ചു ആ വാർത്തകൾ വരുന്ന ഇടവുമായി ബന്ധപ്പെട്ട് ആ വാർത്തകൾ ഒതുക്കി തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭാഷണമെന്ന് കൃത്യമായ രേഖകൾ അല്ലെങ്കിൽ ആ പരാതിക്കാരുടെ സന്ദേശങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് സുരക്ഷ അവരുടെ സംഭാഷണ ശകലം അവരുടെ അപേക്ഷയെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ വാർത്ത. ഇതിൽ പറയുന്നു ബിലീവേഴ്സ് ചർച്ചിന് അവിടെ 5 സെന്റ് ഉണ്ട്. എവിടെ 5 സെന്റ് ഉണ്ട്? ഈ വയനാടിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങളാണോ ഈ 5 സെന്റ്? ലോകായുക്തയിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ KP യോഹന്നാനും ആ ടീമിനുമെതിരെ കേസ് നിലനിൽക്കുന്നു, ഈ അനധികൃത ശ്മശാനങ്ങളെ കുറിച്ചാണോ? അങ്ങനെയുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒന്ന് ഇടപെടണം, ആഭ്യന്തരവകുപ്പ് ഒന്ന് ഇടപെടണം, ഇവിടുത്തെ DGP ഒന്ന് ഇടപെടണം. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് പരാതിയുണ്ട്. അവയവ കച്ചവടത്തെക്കുറിച്ച്, അനധികൃത മൃതദേഹങ്ങൾ വരുന്നതിനെക്കുറിച്ച്, അന്യനാട്ടിൽ കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിലുള്ള അനധികൃത ശ്മശാനങ്ങളിലേക്ക് എത്തി കത്തിച്ചു കളയുന്നു, തെളിവുകളില്ലാതാകുന്നു. രാജ്യത്ത് നിലനിൽക്കുന്ന, ദക്ഷിണേന്ത്യയിൽ നിലനിൽക്കുന്ന മാൻ മിസ്സിംഗ് കേസുകൾക്ക് തെളിവില്ലാതാകുന്നത് ഈ ശ്മശാനങ്ങളിൽ കത്തിയമർന്നു പോയ ശവങ്ങൾക്ക് രേഖകളില്ലാത്തത് കൊണ്ടാണോ? അന്വേഷിക്കണം. ഈ വാക്കുകൾ പറയുന്ന വ്യക്തികളെ വിളിച്ചു വരുത്തി അന്വേഷിക്കണം. ഇവർ പറയുന്നു നോക്കൂ, 5 സെന്റ് ബിലീവേഴ്സ് ചർച്ചിനുണ്ട്, അതായത് KP യോഹന്നാനുണ്ട്. അത് ഈ ശ്മശാനമാണെങ്കിൽ ഈ അധികൃത ശ്മശാനങ്ങളുടെ കൂട്ടത്തിലേക്കാണോ? മറ്റൊന്നുകൂടി പറയുന്നത് പ്രേക്ഷകർ ശ്രദ്ധിച്ചോ, അവിടെ SNDP ഇതുണ്ട്, SNDP ഉണ്ട്. SNDP അധികാരികൾ പറയണം ശ്മശാനങ്ങളെ കുറിച്ചാണോ, വനാതിർത്തികളിൽ പ്രവർത്തിക്കുന്ന ശ്മശാനങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ അന്വേഷിച്ചു, അന്വേഷിച്ചപ്പോൾ വിവരം കിട്ടുന്നത് രേഖാമൂലമുള്ള ശ്മശാനങ്ങൾ SNDP കീഴിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അത് അതേപോലെ പറയുന്നു. അപ്പോൾ ബാക്കിയുള്ള സഭാ നേതൃത്വത്തിന്റെ ശ്മശാനങ്ങൾ പ്രേക്ഷകർ ആ ഓഡിയോ ക്ലിപ്പിൽ കേൾക്കൂ, അവർക്കുമുണ്ടെന്ന് പറയുന്നു. ഈ കൊള്ളരുതായ്മയെ, തിന്മയെ, കേരളത്തിന്റെ സാധാരണ ജീവിതം, വനാതിർത്തിയിൽ താമസിക്കുന്ന സാധാരണക്കാരന് ശുദ്ധവായു ശ്വസിക്കാൻ കഴിയാത്ത, ജീർണിച്ച ശവം തിങ്ങി നിൽക്കുന്ന ഗന്ധമുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് ഇല്ലാതാക്കണം. മാത്രവുമല്ല, മാൻ കേരളത്തിലടക്കം വളർന്നുകൊണ്ടേയിരിക്കുന്ന, എണ്ണത്തിൽ വളരുന്ന മാൻ മിസ്സിംഗ് കേസുകൾ തെളിയിക്കപ്പെടാതെ പോകുന്നു. ആ ശവങ്ങൾ കൊന്നുതള്ളപ്പെടുന്നവരുടേതാണോ? അവരുടെ ശവങ്ങൾ രേഖകളിൽ വരാതെ ഇത്തരം ശ്മശാനങ്ങളിൽ ഇല്ലാതാകുന്നുണ്ടോ? കത്തിച്ച് ചാമ്പലാക്കുന്നുണ്ടോ? അഴുകി ജീർണിപ്പിക്കുന്നുണ്ടോ?
കൊലപാതക കേസുകൾക്ക് തുമ്പുണ്ടാകുമോ? ഈ ശബ്ദ ഉടമകളെ വിസ്തരിച്ചാൽ, ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ, ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വനാതിർത്തിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത ശ്മശാനങ്ങളെ കുറിച്ച് അന്വേഷണം ആവശ്യമാണ് എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയും ആഭ്യന്തരവകുപ്പ് മന്ത്രിയെയും DGP ബോധ്യപ്പെടുത്തുന്ന പരാതിക്ക് അടിസ്ഥാനമായ വിവരങ്ങൾ, ഈ കറുത്ത ഇടങ്ങളെ, കറുത്ത ശക്തികളെ ഈ സംസ്ഥാനത്തു നിന്ന് ഇല്ലായ്മ ചെയ്യണം. അത് KP യോഹന്നാനാണെങ്കിൽ KP യോഹന്നാൻ, SNDP അല്ല മറ്റ് ഏതൊരു ഘടകവുമാണെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കുന്നവരാണെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കുന്നവർ, സഭയാണെങ്കിൽ സഭ, ഹൈന്ദവ സംഘടനകളാണെങ്കിൽ ഹൈന്ദവ സംഘടനകൾ, ജാതിയും മതവും നോക്കരുത്, വ്യക്തിയെയും പണത്തെയും നോക്കരുത്, നീതിയായിരിക്കണം സാധാരണക്കാരന്റെ നീതി. ആ നീതിക്ക് മുന്നിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് KP യോഹന്നാനെങ്കിൽ KP യോഹന്നാൻ, മറ്റ് ഹൈന്ദവ നേതാക്കളാണെങ്കിൽ ഹൈന്ദവ നേതാക്കൾ, ബിലീവേഴ്സ് ചർച്ച് ആണെങ്കിൽ ബിലീവേഴ്സ് ചർച്ച്, ഹൈന്ദവ സംഘടനകളാണെങ്കിൽ ഹൈന്ദവ സംഘടനകൾ, മുസ്ലിം സംഘടനകളാണെങ്കിൽ മുസ്ലിം സംഘടനകൾ, ഇത്തരത്തിലുള്ള കറുത്തവന്മാരുടെ ശബ്ദത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യേണ്ട രീതിക്ക് അതാണ് ഭരണകൂടം ചെയ്യേണ്ടത്. ആ തെളിവുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.